സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കണമെന്ന വൈദ്യുതി ബോർഡിന്റെ ശുപാർശയിൽ വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ ഇന്ന് തെളിവെടുപ്പ് തുടങ്ങും. ഈ വിഷയത്തിലുള്ള കമ്മീഷന്റെ ആദ്യ തെളിവെടുപ്പാണ് ഇത്. 4 വർഷത്തേക്കുള്ള നിരക്ക് വർധനയാണ് ബോർഡ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. യൂണിറ്റ് 35 പൈസ മുതൽ 70 പൈസ വരെ വർദ്ധിപ്പിക്കണമെന്നാണ് ആവശ്യം. സംസ്ഥാനത്ത് 2022-23 മുതൽ 2026-27 വർഷം വരെയുള്ള പ്രതീക്ഷിത വരവ് ചെലവ് കണക്കുകളും താരിഫ് പെറ്റീഷനും ബോർഡ് റെഗുലേറ്ററി കമ്മീഷന് സമർപ്പിച്ചിരുന്നു. ഇതിൽ 4 മേഖലകളായി തെളിവെടുപ്പ് നടത്താനാണ് കമ്മീഷന്റെ തീരുമാനം. ഇതിലുള്ള ആദ്യ തെളിവെടുപ്പാണ് ഇന്ന് തിരുവനന്തപുരത്ത് നടക്കുന്നത്. 2022-23 സാമ്പത്തിക വർഷം 2852.58 കോടി രൂപ നഷ്ടമുണ്ടാകുമെന്നാണ് ബോർഡിന്റെ കണക്ക്. 23-24 നഷ്ടം 4029.19 കോടിയായും 24-25 4180.26 കോടിയായും 25-26 4664.64 കോടിയായും ഉയരും. 26-27 5179.29 കോടിയായി നഷ്ടമുയരുമെന്ന കണക്കാണ് ബോർഡിൻ്റേത്. ഇത് മറികടക്കാൻ നിരക്ക് വർധനയല്ലാതെ മറ്റു മാർഗമില്ലെന്നാണ് ബോർഡ് വിശദീകരിക്കുന്നത്. ഗാർഹിക ഉപഭോക്താക്കൾക്ക് 50 യൂണിറ്റ് വരെ ഉപയോഗിക്കുന്നവർക്ക് 35 പൈസയുടെ വർധനയാണ് ബോർഡ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. 51 മുതൽ 100 യൂണിറ്റ് വരെ 40 പൈസയുടെയും 101 മുതൽ 150 യൂണിറ്റ് വരെ 70 പൈസയുടെയും വർധനയാണ് ബോർഡിൻ്റെ ആവശ്യം. നോൺ ടെലിസ്കോപ്പിക് വിഭാഗത്തിൽ 300 യൂണിറ്റ് വരെ 70 പൈസയുടെ വർധനയാണ് ശുപാർശ ചെയ്തിരിക്കുന്നത്. 500 യൂണിറ്റ് വരെ ഉപയോഗിക്കുന്നവരുടെ നിരക്ക് 7.10 രൂപയിൽ നിന്ന് 7.60 രൂപയായി വർദ്ധിപ്പിക്കണമെന്നാണ് നിർദ്ദേശം. കാർഷിക ഉപഭോക്താക്കൾക്കും കോളനികൾക്കും ഉൾപ്പെടെ എല്ലാ വിഭാഗം ഉപഭോക്താക്കൾക്കും നിരക്ക് വർധന ശുപാർശയുണ്ട്. വ്യാവസായിക വാണിജ്യ ഉപഭോക്താക്കൾക്കും ആനുപാതികമായി നിരക്ക് വർദ്ധിപ്പിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. എല്ലാ വിഭാഗം ജനങ്ങൾക്കും സംഘടനകൾക്കും തെളിവെടുപ്പിൽ പങ്കെടുക്കാം. ഇതിനുശേഷമേ നിരക്ക് വർദ്ധിപ്പിക്കുന്നതിൽ കമ്മീഷൻ തീരുമാനമെടുക്കുകയുള്ളൂ. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.